പ്രതിസന്ധി ഘട്ടത്തെ കൈമുതലാക്കിയുള്ള യുവകർഷകന്റെ സമ്മിശ്ര കൃഷി ശ്രദ്ധേയമാവുന്നു. കോവിഡ് കാലം എല്ലാ മേഖലയ്ക്കും പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. എന്നാൽ ഈ ദുരിതകാലം കൃഷിയിലൂടെ മികച്ചതാക്കി മുന്നോട്ട് നീങ്ങുകയാണ് മതിലകം പഞ്ചായത്തിലെ 11 വാർഡിലെ കുടലിങ്ങൽ സുബി. സ്വന്തമായുള്ളതും പാട്ടത്തിനടുത്തതുമായ 1.5 ഏക്കറിലധികം സ്ഥലത്താണ് സുബി പ്രകൃതിക്കിണങ്ങിയ ജൈവരീതിയിൽ കൃഷി ചെയ്യുന്നത്. കൂർക്ക, ജാതി, വാഴ, ചേന, കപ്പ, പച്ചമുളക്, പച്ചക്കറികൾ തുടങ്ങിയ കൃഷി ചെയ്തു വരുന്ന ഈ കർഷകന് പഞ്ചായത്തിന്റെ അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഈ വർഷം നടത്തിയ കരനെൽ കൃഷി കഴിഞ്ഞ മാസം വിളവെടുത്തിരുന്നു. കൃഷി ചെയ്യാൻ സ്ഥലമില്ലെന്ന് പരിതപിക്കുന്ന പലർക്കും മാതൃക കൂടിയാണ് ഈ യുവകർഷകൻ. ലഭ്യമായ സ്ഥലം പരമാവധി പ്രയോജനപ്പെടുത്തി കാർഷിക മേഖലയിലൂടെ വരുമാനവും അതോടൊപ്പം ആത്മസംതൃപ്തിയും കണ്ടെത്തുകയാണ് സുബി. പഞ്ചായത്തിന്റെയും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പിന്തുണ കാർഷിക മേഖലയിലെ തന്റെ മുന്നേറ്റത്തിന് കാരണമായിട്ടുണ്ടെന്ന് യുവകർഷകൻ പറഞ്ഞു. 2018 യുവകർഷകനുള്ള അവാർഡ് എനിക്ക് നൽകുകയുണ്ടായി പഞ്ചായത്ത്. അതേപോലെ തന്നെ ഞാൻ ജൈവ രീതിയിലാണ് പച്ചക്കറി കൃഷിയും ഒക്കെ ചെയ്യുന്നത്. അതേപോലെ കരനെൽ കൃഷി ഉണ്ടായിരുന്നു, കൊള്ളി, വാഴ, അതൊക്കെ തുടർച്ചയായിട്ട് ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പം കോവിഡ് 2019 ആയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രതിസന്ധിയുള്ള ഘട്ടമാണ്. ആ പ്രതിസന്ധിനെ നമുക്ക് കൃഷിയിൽ നിന്ന് ഉള്ള വരുമാനം, ചെറിയ വരുമാനമായാലും അത് നമ്മളുടെ ആവശ്യം കഴിച്ചിട്ട് നമുക്ക് നല്ലൊരു വരുമാനം എനിക്ക് നേടിത്തരാൻ ഈ കൃഷിക്ക് ആവുന്നുണ്ട്. നമ്മൾ ജൈവ രീതി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കൂടുതലും വിളകൾക്ക് നഷ്ടങ്ങളില്ല. അപ്പോൾ തരിശിട്ട കൃഷിയിടങ്ങളാണ് നമ്മൾ ഇതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അത് പാട്ടത്തിനടുത്തും സ്വന്തമായും ഭൂമിയുള്ള ഇതിലും കൃഷി ചെയ്യുന്നുണ്ട്. നമുക്ക് മതിലകം പഞ്ചായത്തിലെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ ഈ കൃഷിയിടം തയ്യാറാക്കി തന്നത് നമ്മളെ 11 വാർഡിലെ തൊഴിലുറപ്പ് അംഗങ്ങളാണ്. കൂർക്ക കൃഷിക്ക് തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികളാണ് കൃഷിയിടം ഒരുക്കിയത്. പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നേന്ത്രവാഴയുടെ കൃഷി ആരംഭിച്ചിട്ടുള്ളത്. കൃഷിപ്പണികൾ ചെയ്യുന്നത് സുബി തന്നെയാണ്. പരമാവധി ചെലവ് കുറച്ച് കൃഷി ചെയ്യുന്ന രീതിയാണ് ഈ യുവകർഷകൻ അവലംബിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച നേട്ടമാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിലും ഈ കർഷകന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.